വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ഏഴാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലെസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലെസന്റെ പേര് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് അപ്പം എന്താണ് ഈ ലെസൻ്റെ പറയുന്നത് ഇതൊരു യാത്രാ വിവരണമാണ് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്ലിംസസിൻ്റെ അർത്ഥം പെട്ടെന്നുള്ള നോട്ടം വിഹക വീക്ഷണം ക്വിക്ക് ലുക്ക് ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് നോക്കുക ചെറിയ ചെറിയ അല്ലെ പെട്ടെന്നുള്ള നോട്ടം അതായത് കുറച്ചൊരു കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് കിട്ടുന്നു പെട്ടെന്നുള്ള നോട്ടം എന്തിലേക്കുള്ള നോട്ടം ഓഫ് ദി എമിറേറ്റ്സ് എമിറേറ്റ്സോട് ഉദ്ദേശിച്ചത് യു എ ആണ് കെട്ടോ അപ്പോൾ യു എയിലേക്കുള്ള യാത്രയിൽ ഇയാൾ കണ്ട കുറേ കാഴ്ചകൾ ഇതോ നേരിട്ട് കണ്ട കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സോ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് അപ്പോൾ വിഹക വീക്ഷണങ്ങൾ എവിടുത്തെ ഈ യു എ യു എയിലെ പല കാഴ്ചകളാണ് ഈ ഒരു യാത്രാ വിവരണത്തിൽ പറയുന്നത് ഇനി ഏഴാം ക്ലാസ്സിലെ മറ്റ് ലെസൻസ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സിലെ ഇംഗ്ലീഷ് ലെസൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പ്ലേ ലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി നമ്മുടെ എല്ലാ ക്ലാസ്സിലും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് ക്ലിക്ക് ചെയ്താൽ അതായത് ക്ലാസ്സിലെ ഇംഗ്ലീഷ് വീഡിയോ ലെസൻസ് നിങ്ങൾക്ക് ലഭ്യമാണ് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ചാനൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് നോക്കാം ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റ്സ് അസ് യാത്ര ട്രാവലിംഗ് എല്ലായ്പ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട് ത്രില്ലടിപ്പിക്കുന്നുണ്ട് അല്ലേ ഹിയർ ഇസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസസ്ഇ നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ കടലിനപ്പുറമുള്ള അക്രോസസ് എന്ന് പറഞ്ഞാൽ കടലിനപ്പുറമുള്ള ഒരു നാട്ടിലേക്കുള്ള ഒരു യാത്ര ഒരു ട്രാവൽ നോട്ട് യാത്ര വിവരണാണെന്ന് കൊടുക്കുന്നത് ഇപ്പോൾ നോക്കാം സോ ഈ ഭാഗം വായിക്കുന്നു വാട്ട് വുഡ് അവൈഡ് ആൻഡ് ആക്സിഡൻറ്റൽ ടൂറിസ്റ്റ് ഇൻ യു എ യു എയിലെ ഒരു യാദൃഷ്ടിക ടൂറിസ്റ്റ് അതായത് യു എയിലേക്ക് പ്ലാൻഡായി പോകുന്ന ഒരാളല്ല കുറച്ച് പെട്ടെന്ന് പോകുന്ന ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റിന് എന്താണ് യു എ കാത്തു വെച്ചിരിക്കുന്നത് എന്താണ് കാത്ത് കാത്തിരിക്കുന്നോ എന്നാണ് ചോദ്യം ഐ വണ്ടേഡ് ആസ് ഐ കേം ഔട്ട് ഓഫ് ദി എയർപോർട്ട് ഇൻ ടു ദി ഓപ്പൺ എയർ ഐ വണ്ടേഡ് ഞാൻ അത്ഭുതപ്പെട്ടു ആസ് ഐ കേം ഔട്ട് ഓഫ് ദി എയർപോർട്ട് ഇൻ ടു ദി ഓപ്പൺ എയർ അതായത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം ഞാനങ്ങ് അത്ഭുതപ്പെട്ടു കാഴ്ചകൾ കണ്ട് യെസ് ഐ വാസ് എൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് പോയ ഒരു ടൂറിസ്റ്റ് അല്ല യാദർഷികമായിട്ട് പോയ ഒരാളാണ് ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ് നീസ് എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മോൾ നീസ് എന്ന് പറഞ്ഞാരാണ് ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മോൾ മോളാവണം മോനല്ലോ അപ്പോൾ ഇനി ബ്രദർ തന്നെ ആവണമെന്നില്ല ഇൻ ലോ അളിയനായാലും മതി അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ അപ്പോൾ ബ്രദർ ബ്രദറിൻ ലോയുടെയോ സിസ്റ്ററിൻ്റെ ലോയുടെയോ അല്ലെങ്കിൽ നേരെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഒക്കെ മോ മകളെ നമുക്ക് നീസ് എന്ന് വിളിക്കാം സോ ഇവിടെ നീസിൻ്റെ കൂടെ ഒമാനിൽ താമസിക്കാൻ വേണ്ടി പോയ സ പോയി പോയതായിരുന്നു ഞാൻ ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ ടു ഡേയ്സ് ഓൺ മൈ വേ ബാക്ക് ഹോം അപ്പം സ്ക്വീസ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ ടു മാനേജ് ടു ഡു സംതിങ് ഓർ സീ സമ്പടി ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഓർ വെൻ യു ആർ പി അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ തിരക്ക് ഓടിച്ച ഒരവസ്ഥയിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക മാനേജ് ചെയ്യുക അതിന് വേണ്ടി ഒരാൾ കാണാൻ പോവുക ഒരു സ്ഥലം കാണാൻ പോവുക അതിനൊക്കെയാണ് സ്ക്വീസിന് എന്ന് പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് സോ ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ ടൂ ഡേയ്സ് ഓൺ മൈ വേ ബാക്ക് ഓഫ് അപ്പോൾ ശരിക്കും യു എയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ പക്ഷെ എന്താണ് എനിക്ക് ഒരു രണ്ട് ദിവസം ഗ്യാപ്പിൽ വരുന്ന ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിട്ടിയപ്പോൾ ഞാൻ യു എയിൽ നിന്ന് പോയതാണ് അപ്പം ടു ഡേയ്സ് വെർ ഇൻ ഹ് ടു ഗിവ് മീ ആൻ ഐ ഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ സോട്ട് അപ്പം ഈ രണ്ട് ദിവസം മതിയായിരുന്നു യു എയിലേക്ക് ഒരു രണ്ട് ദിവസം എനിക്ക് ആകെ കാഴ്ചകൾക്ക് യു എയിലേക്ക് പോകാൻ ചാൻസ് കിട്ടിയത് പക്ഷേ അത് മതിയായിരുന്നു ഒരു ഐ ഫുൾ കണ്ണു നിറയെ കാഴ്ചകളും അതുപോലെ പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട് ഒരുപാട് ചിന്തകൾക്ക് ഒരു എന്താ ഫുഡ് ഫോർ തോട്ട് എന്ന് പറഞ്ഞ ചിന്തകളാണ് ഒരുപാട് ചിന്തകൾക്ക് എനിക്ക് അവസരമുണ്ടാക്കിയതുമായ ഒരു വിസിറ്റിംഗ് ആയിരുന്നു യു എയിലേക്ക് ഉള്ളത് ദി ഡെൻസ് ക്ലൗഡ്സ് ഹവറിംഗ് അബവ് ദ വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൻ മീ എൻ ഐ ഫുൾ അതായത് എന്താ പറയുന്നത് ഡെൻസ് ക്ലൗഡ് തിങ്ങിയ ഡെൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെയുള്ള തിങ്ങി നിറഞ്ഞ ക്ലൗഡ് മേഘങ്ങൾ ഹവറിങ് എബവ് ഹവറിംഗ് തൂങ്ങി കിടക്കുക എബവ് മുകളിൽ ദ വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് നമ്മുടെ പറന്നു പോകുന്ന പ്ലെയിനിൻ്റെ വിങ്സ് ചിറകുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല വീഡിയോസിലും യാത്രക്കാർ ട്രെയിനിലെ വിൻഡോ ഇരിക്കുന്ന ആൾക്കാർ പിന്നെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നമ്മുടെ പ്ലെയിനിൻ്റെ ചിറകിനെ താഴെയായിട്ട് നന്നായിട്ട് മേഘങ്ങൾ തൂങ്ങി കിടക്കുന്നത് കാണും അത് നല്ല മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ അത് തന്നെ അത്യാവശ്യം നല്ലൊരു കാഴ്ചയായിരുന്നു എന്നാണ് ഓദർ പറയുന്നത് ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു മാത്രമല്ല യു എയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കണ്ട എന്താണ് ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മണലാരണ്യം മരുഭൂമി അല്ലേ ഡെസേർട്ട് ആ മരുഭൂമി വിച്ച് സീംഡ് ടു സ്ട്രെച്ച് സ്ട്രെച്ച് നീണ്ടു കിടക്കാം സീംഡ് കാണപ്പെട്ടു എങ്ങനെയാണ് കാണപ്പെട്ടത് നീണ്ടു കിടക്കുന്നതായി എൻഡ്ലെസ്ലി അവസാനമില്ലാതെ അതങ്ങ് മരുഭൂമിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ അറ്റം കാണുന്നില്ല അത്രയും മണല് മൂടിക്കിടക്കുന്ന സ്ഥലം വാസ് എ സ്പെക്ടക്കിൾ ടു സ്പെക്ടക്കിൾ ഇവിടെ കാഴ്ച നല്ലൊരു കാഴ്ച കൂടെ ആ മരുഭൂമികൾ ദി ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസൽ ഹൈമ ടു അബുദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ലോങ് ഡ്രൈവ് ആയിരുന്നു ഒരുപാട് സമയം കാറിൽ യാത്ര ചെയ്തു ആരുടെ കൂടെ എൻ്റെ ഫ്രണ്ട് അശോകൻ്റെ കാറിൽ ഫ്രം റാസൽഹൈമ എവിടെ തൊട്ട് റാസൽഹൈമ തൊട്ടിട്ട് ടു അബുദാബി അബുദാബി വരെയുള്ള ആ യാത്ര വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് അല്ല ഇപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വി നെവർ ഗോട്ട് ടയേഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ എന്താണ് നിർത്തും അതുപോലെ തന്നെ വെഞ്ചറിങ് ഔട്ട് അതായത് വീണ്ടും യാത്ര തുടങ്ങും അല്ലെങ്കിൽ വെഞ്ചർ ഒരു കഠിനമായൊരു യാത്ര തുടങ്ങുക ഒരു ഉദ്യമം ആരംഭിക്കുക എന്നൊക്കെയാണ് ഇവിടെ യാത്ര തുടങ്ങുക എന്നുള്ള ഉദ്ദേശം ഉദ്ദേശത്തിൽ കൊടുക്കാം ഞങ്ങൾ നിർത്തും ബീച്ചിലേക്ക് വീണ്ടും പോകും അങ്ങനെ അത് പിന്നെ ഞങ്ങളതിൽ ക്ഷീണിതരായിരുന്നില്ല ഞങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു യാത്രകൾ ദ സീ ഹാഡ് ദ സെയിം സിറീൻ അപ്പിയറൻസ് എവറി വേ കടലിൻ്റെ എല്ലാ ഭാഗത്തും സെയിം സിറീൻ സിറീൻ എന്ന് പറഞ്ഞ കാം അതായത് പ്രക്ഷുബ്ധമല്ലാത്ത വളരെ ഒതുങ്ങിയ എന്താ പറയുക ശാന്തമായ അപ്പിയറൻസ് ഒരു രൂപമായിരുന്നു കടലിന് എല്ലായിടത്തും വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ് ആ കോയറ്റായ ശാന്തമായ ബീച്ചിൽ പോകുമ്പോൾ നമുക്കൊരുത്തരം ഹെവലി ബ്ലിസ് ഒരു ദൈവികമായിട്ടുള്ള ഒരു ബ്ലിസ് ഒരു അനുഗ്രഹം കിട്ടിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അത്രയും മനോഹരമായിരുന്നു അറ്റ് സ്വൈഹാൻ ഇൻ അബുദാബി ഐ കോഡ് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് അതാണ് സ്വൈഹാൻ അബുദാബിൽ സ്വൈഹാനിൽ വെച്ചിട്ട് ഐ കോട്ട് സൈഡ് ഞാൻ കണ്ടു സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഞാൻ കണ്ടു എന്താണത് ഇറ്റ് വാസ് ദി എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് വളരെ വലിയൊരു സോളാർ പവർ പ്ലാന്റ് ആണ് അബുദാബിയിലുള്ള അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഞാൻ കണ്ടു ഇപ്പോൾ പിക്ചറിങ്ങ് കാണാൻ പറ്റുന്ന അതാണ് കേട്ടോ എന്തൊക്കെ എന്തെങ്കിലും പിക്ചറാണ് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് അതിലേക്കുള്ള എൻട്രൻസ് ഞാൻ കണ്ടു ഇറ്റ്സ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈഡ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ് കണ്ടോ ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ് പറഞ്ഞത് ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈഡ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ് സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പിന്നെ സിസ്റ്റാണ് സോളാർ പവർ പ്ലാന്റ് അപ്പം അതിൽ ഏറ്റവും വലുതായിരുന്നു പ്രൊഡ്യൂസിങ് എ സ്റ്റുപെൻഡസ് വൺ പോയിൻറ്റ് ടു ജിഗ വോട്ട് ഓഫ് പവർ അപ്പോൾ ഇവിടെ സ്റ്റുപെൻഡസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഇമ്പ്രസീവ് അതി അത്ഭുതകരമായ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു പ്രവർത്തനമായിരുന്നു അതിൻ്റേത് വൺ പോയിൻറ്റ് ടു ജിഗവാട്ട് ഓഫ് പവർ ആണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും വിശാലമായ വലുതായിരുന്ന ഒരു സിംഗിൾ സൈഡ് സോളാർ പവർ പ്ലാന്റ് ആയിരുന്നു അത് ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻ സൈഡ് ടൂറിസ്റ്റുകൾ എന്താണ് നോട്ട് അലൗഡ് ഇൻ സൈഡ് ടൂറിസ്റ്റുകൾ എന്താണ് നോട്ട് അലൗഡ് അത് അതിനകത്തേക്ക് പ്രവേശിക്കാൻ ടൂറിസ്റ്റിന് അനുമതി ഉണ്ടായിരുന്നില്ല ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിസെൻറ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ് ഇൻ്റർനെറ്റിലൊക്കെ നോക്കുമ്പം എന്താണ് ഈ പവർ പ്ലാന്റിന്റെ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിന്റെ വലിയ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് അത് അതുകൊണ്ട് ഞാൻ സ്വയം തൃപ്തിപ്പെട്ടു സാറ്റിസ്ഫൈ ചെയ്തു ദ പ്ലാന്റ് ഹാസ് എൻ അമേസിംഗ് ത്രീ പോയിന്റ് ടു മില്യൺ സോളാർ പാനൽസ് എത്ര സോളാർ പാനൽസ് ഉണ്ട് ത്രീ പോയിന്റ് ടു മില്യൺസ് അത്രയും വലിയ ഒരു സൈറ്റ് ആയിരുന്നു അത് ദ പ്ലാ ഐ വിഷ് റ്റുവറിസ് വേർ ഗിവൺ എൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ് അപ്പം ഈ ഒരു സോളാർ പവർ പ്ലാന്റിന്റെ ഒരു ഏരിയൽ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ടൂറിസ്റ്റിന് കാണാൻ അനുവദിച്ചിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇംപോസിംഗ് ഖലീഫ ഖലീഫ അറിയാത്തതായിട്ട് ആരും ഇല്ല എല്ലാവരും കണ്ടിട്ടുണ്ട് ലോകത്തിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് അവിടെ കാണുന്നുണ്ട് സോ ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇംപോസിംഗ് ഇംപോസിങ് പറഞ്ഞാൽ ഗ്രാൻഡ് വലിയ ഇംപ്രസീവ് അടിപൊളിയായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് സോ ഖലീഫ ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ഇംപോസിംഗ് വേൾഡ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് അത് ഞാൻ കണ്ടു ക്ലൈമ്പിങ് എറ്റ് ഓൾ ദ വേ അ വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ് ഇത് ഈ ഗുർ ബുർജു അലീഫുടെ ഏറ്റവും മൂലയ്ക്ക് കയറി വരുമ്പം നിങ്ങളെന്താണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും കൂലം കയറിയ പോലെയാണ് ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡൂ ഇറ്റ്സ് എനിക്കതിന് കഴിഞ്ഞിട്ടില്ല ഇനിയോ എ ബോട്ട് റൈഡ് അറ്റ് ബുർ ദുബായ് അത് ബെർ ദുബായ് എന്നാണ് ഉച്ചാരണം കാണിക്കുന്നത് സോ ബെർ ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ബോട്ട് റൈഡ് അറ്റ് ബെർ ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് പിക്ചർ കാണുന്നുണ്ട് ഇവിടെ ബർദായിലെ ലേറ്റ് ഈവനിംഗിലെ അതായത് ഒരു സന്ധ്യാസമയത്തുള്ള ബോട്ട് റൈഡ് അതിമനോഹരമായ ഫാസിനേറ്റിംഗ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ദ ഡാസിലിംഗ് ലൈറ്റ്സ് ആൻഡ് ദ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീങ് ഔട്ട് ഓഫ് ദ വേൾഡ് ഇനി ഓ ഡാസിലിംഗ് ലൈറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങൾ ലൈറ്റുകൾ ആൻഡ് ദ റിഫ്ലക്ഷൻസ് അതിൻ്റെ റിഫ്ലക്ഷൻ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അതായത് വെള്ളത്തിലും കണ്ണടം തട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ അതിൻ്റെ ഒരു ഭംഗി മനോഹരമായിരുന്നു ഓൺ ദ ക്രീക്ക് ഇവിടെ ക്രീക്ക് എന്ന് പറഞ്ഞാൽ ജലപാത അല്ലേ ജലപാതയാണ് അപ്പോൾ വെള്ളമാണ് അവിടെ അപ്പോൾ ഈ ജലപാതയിലൂടെ ആ വെള്ളത്തിൽ തട്ടിയിട്ട് എന്താണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അതിമനോഹരമായിരുന്നു ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീങ് ഔട്ട് ഓഫ് ദ വേൾഡ് ഈ ലോകത്തിന് പുറത്ത് പോയോ അതായത് ഔട്ട് ഓഫ് ദ വേൾഡ് ഫീലിംഗ് ആണ് അതിമനോഹരമായ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുക അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നെഹ്ദ ടു സ്റ്റേഡിയം അപ്പം അത്ര എത്രത്തോളം മനോഹരമാണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ റൈഡ് ഓൺ ദ മെട്രോ മെട്രോ റെയിലിൽ നിങ്ങൾ അൽ നെഹ്ദ തൊട്ട് സ്റ്റേഡിയത്തിൽ വരെ പോകുമ്പോൾ ആ ഒരു മെട്രോ യാത്ര അതിമനോഹരമാണ് ഇത്രത്തോളം അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡാർജിലിംഗ് ലൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്രീക്കിൽ ഈ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി അൽ നെഹത് തൊട്ട് സ്റ്റേഡിയം വരെയുള്ള മെട്രോ യാത്രക്ക് സമാനമാണ് വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻറ്റർടൈനിങ് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ലാൻഡ്സ്കേപ്പ് ഈ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ ഇനിയോ ഇവിടെ ഉള്ള ലാൻഡ്സ്കേപ്പ് ട്രെയിനിൽ പോകുമ്പോഴുള്ള ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ട്രെയിനിൽ പോകുമ്പോഴുള്ള ലാൻഡ്സ്കേപ്പ് പോലെയല്ല മറ്റുള്ള കാഴ്ച പോലെയല്ല അതിമനോഹരമാണ് അതിനെ പിന്നെ അവർണ്ണനീയമാണ് വിവരിക്കാൻ കഴിയില്ല വാക്കുകൾ എന്നാണ് പറയുന്നത് പറ്റ് നത്തിങ് മാച്ച് ദ ലൂവർ അബുദാബി മ്യൂസിയം എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ് ഇനി ഇതൊക്കെ മനോഹരമാണെങ്കിലും ഇനി പറയാൻ പോകുന്നതാണ് അതിമനോഹരം അബുദാബിയിലെ ഒരു മ്യൂസിയമാണ് ലൂവർ എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തില് ഫ്രാൻസിലുണ്ട് ഈ ലൂവർ എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഓക്കെ അപ്പം ആ പേര് ഇവർ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇറ്റ് ഹൗസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ് പെയിന്റിങ്സ് കച്ചേഴ്സ് ആൻഡ് അദർ ആർട്ടിഫാക്ട്സ് അപ്പം ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെന്റ് അപ്പം ഫ്രാൻസിലാണ് ഈ ലൂവർ മ്യൂസിയം യഥാർത്ഥത്തിലുള്ളത് അതാണ് ഏറ്റവും ഏറ്റവും വലിയ മ്യൂസിയം ഫ്രാൻസ് ലൂവർ എന്ന മ്യൂസിയം അപ്പം അതേപോലെ അതിൻ്റെ മാതൃകയിൽ ഒരു എന്താണ് ആ പേരെടുത്തുകൊണ്ട് അബുദാബിയിലെ അതിൻ്റെ ഒരു ചെറിയ അത്രത്തോ ചെറുതെന്ന് പറയാൻ വയ്യ പക്ഷെ ഫ്രാൻസിലെ ലൂവർ മ്യൂസിയത്തെ അപേക്ഷിച്ചിട്ട് ഒന്നുകൂടെ ചെറുത് ആ ഒരു അർത്ഥത്തിൽ എന്താണ് അബുദാബിയിലെ ലൂവർ മ്യൂസിയം ഉണ്ട് ഇനി എ മാർവെൽ ഒരു അതിശയാണ് ബൈ എനി സ്റ്റാൻഡേർഡ്സ് ഏത് ലെവൽ അളവ് പോലെ എടുത്തു കഴിഞ്ഞാലൊന്നൊരു അതിശയമായിട്ടുള്ള ഒരു മ്യൂസിയമായിരുന്നു ലൂവർ അബുദാബിയിലുള്ളത് ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ് ലോക്ക് ഹൗസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് അതിൽ ഉൾക്കൊള്ളുന്നതാണ് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു ഈ അബുദാബിയിലെ ലൂവർ മ്യൂസിയത്തിലെ സമ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് അടിപൊളിയായിട്ടുള്ള ആർക്കിയോളജിക്കൽ റിമൈൻസ് ആർക്കിയോളജിക്കലായിട്ടുള്ള എന്താ പറയുക ചരിത്രപരമായിട്ട് ഉള്ള ശേഷിപ്പുകളിലെ അത്രയും പ്രാധാന്യമുള്ള ഒരുപാട് പഴയ സാധനങ്ങൾ അവിടെ ഉണ്ട് പെയിൻറ്റിങ്സ് ഉണ്ട് സ്കൾപ്റ്റേഴ്സ് നമ്മുടെ ശില്പങ്ങളുണ്ട് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ് ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ കരകൗശല വസ്തുക്കൾ തന്നെയാണ് പക്ഷെ അതൊരു പുരാവസ്തു പ്രാധാന്യമുള്ള പുരാവ പുരാവസ്തുവായിരിക്കും അതുപോലെ തന്നെ കരകൗശലവും ആർട്ടിഫാക്ട്സ് ഒക്കെ അവിടെ ഉണ്ട് ഇറ്റ് കാരിസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അബുദാബിയിലെ ലൂവർ മ്യൂസിയം അതേ പേര് ശരിക്കും എന്താണ് ഫ്രാൻസിലെ ലൂവർ മ്യൂസിയം ഉണ്ട് അതാണ് ഏറ്റവും വലുത് അപ്പം ഈ പേര് ഒരു എഗ്രിമെൻറ്റിൽ എടുത്തതാണ് ഇൻ ഫ്രാൻസ് ഓൺ എൻ എഗ്രിമെൻ്റ് ഇറ്റ് ഹിയാസ് ഓൾസോ റെൻ്റ് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് പീസസ് ഫ്രോം ദ ലൂവർ ഫോർ ഡിസ്പ്ലേ ഫ്രാൻസിലെ യഥാർത്ഥ ലൂവർ മ്യൂസിയത്തിൽ നിന്നും ഏകദേശം മുന്നൂറോളം പീസസ് മേ ബി വല്ല ആർട്ടിഫാക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പെയിൻറിങ്സും സ്കൾപ്യേഴ്സൊക്കെ എന്താണ് ഒരു റെൻറ്റ് പാർഡൊക്കെ എടുത്തിട്ടുണ്ട് ഐ തോട്ട് ഇറ്ററിബിളി അൺലക്കി ഓഫ് മെയ് ടു ഹാവ് സ്പെൻഡ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദ മ്യൂസിയം മ്യൂസിയത്തിലേ ഒരു അര ദിവസം മാത്രം ഞാൻ ചെലവഴിച്ചിട്ടുള്ളൂ അത് എനിക്ക് ഭയങ്കര നഷ്ടമായി തോന്നി എനിക്കൊരു ഐ അതിന് അള്ളക്കിയാണ് അക്കാര്യത്തിൽ എനിക്ക് അത്ര ഭാഗ്യമുള്ളൂ ഒരു ഹാഫ് ഡേ മാത്രമേ എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഐ വുഡ് ഹാവ് ലവ്ഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക് ഒരാഴ്ചയെങ്കിലും എനിക്കവിടെ ചിലവഴിക്കാൻ കഴിയുമായിരുന്നു ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈസീസ് ഞാൻ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാം ഫ്ലൈറ്റിൽ പ്ലെയിനിൽ ഞാൻ കാലിക്കറ്റിലേക്ക് തിരികെ വരുന്ന സമയത്ത് ഐ വിഷ് ഞാൻ ആഗ്രഹിച്ചു ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈസൈസ് കൂടുതൽ സമയം ഇതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു അറ്റ്ലീസ്റ്റ് ടു വീക്സ് രണ്ടാഴ്ചയെങ്കിലും അൻ അത ടൈം മറ്റു ദിവസം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗൈൻ എനിക്കൊരു ചാൻസ് വീണ്ടും കിട്ടുമായിരിക്കാം യു നെവറിനോ അറിയില്ല അതെ ഇത്ര പറഞ്ഞുകൊണ്ട് ഈ ഒരു ട്രാവൽ നോട്ടൂടെ അവസാനിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് ആക്കിയിട്ട് പറഞ്ഞില്ല ഒരുപാട് കാഴ്ചകളാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി വിചാരിക്കുന്നു സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്